നമസ്കാരം. ഇത് വി വി വേണുഗോപാൽ. കൗമുദി ന്യൂസ് ട്രാക്കിന്റെ ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. സിറിയയിൽ അമേരിക്കൻ സേനയുടെ സൈനിക മുന്നേറ്റം ചെറുത്തു നിൽക്കാനാവാതെ ആഗോള ഭീകരനും ഐസിസ് തലവനുമായ അബൂബക്കർ അൽ ബാഗ്ദാദി ജാക്കറ്റ് ബോംബ് പൊട്ടിച്ച് സ്വയം ജീവനൊടുക്കിയതാണ് ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയം. ബാഗ്ദാദിക്കൊപ്പം ഈ സ്ഫോടന ഇതേ സ്ഫോടനത്തിൽ തന്നെ ബാഗ്ദാദിയുടെ രണ്ട് ഭാര്യമാരും മൂന്ന് മക്കളും മരണമടഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ. മുമ്പ് ബറാക് ഒബാമ ഭരിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ യു എസ് പ്രസിഡന്റായിരുന്ന കാലത്ത്, പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ നടന്ന സൈനിക ഓപ്പറേഷൻ ഒടുവിൽ ആഗോള ഭീകരനും അൽഖ്വയ്ദ തലവനുമായ ഒസാമ ബിൻ ലാദൻ വധിക്കപ്പെട്ടതിനേക്കാൾ അതിരൂക്ഷമായ സൈനിക ഓപ്പറേഷനാണ് സിറിയയിലെ ഇദ്ലിബിൽ നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ഇവിടെയെല്ലാം വളരെ വിശദമായ റിപ്പോർട്ടുകൾ, അനുബന്ധ സ്റ്റോറികളും എല്ലാം തന്നെ ഇന്ന് പത്രങ്ങൾ എല്ലാം നൽകിയിട്ടുണ്ട്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകും മുമ്പ് ഇന്നത്തെ മുഖ്യ വാർത്ത തലക്കെട്ടുകളൊന്ന് നോക്കാം. കൊടും ഭീകരൻ പേടിച്ച് കരഞ്ഞു, ബാഗ്ദാദിയെ യു എസ് വേട്ടയാടി കൊന്നുവെന്ന് കേരളഭൂമിയുടെ മുഖ്യവാർത്ത തലക്കെട്ട്. സിറിയയിലെ ഇദ്ലിബിൽ ഐസിസ് താവളത്തിൽ യു എസ് ആക്രമണം, എന്നിങ്ങനെ വിശദാംശങ്ങൾ. മലയാള മനോരമ. യു എസ് സൈന്യം പിടിക്കുന്ന ഘട്ടത്തിൽ സ്വയം പൊട്ടിത്തെറിച്ചു, ഐ എസ് തലവൻ ബാഗ്ദാദി കൊല്ലപ്പെട്ടു, മൂന്ന് മക്കളും ഒപ്പം കൊല്ലപ്പെട്ടു, എന്നിങ്ങനെ വിശദാംശങ്ങൾ. മാതൃഭൂമി. ഐ എസ് തലവൻ ബാഗ്ദാദി കൊല്ലപ്പെട്ടു എന്നതിനാണ് മാതൃഭൂമിയുടെയും മുഖ്യവാർത്ത തലക്കെട്ട്. ദേശാഭിമാനി. ഐ എസ് തലവൻ കൊല്ലപ്പെട്ടു. ഒപ്പം അഖിലേന്ത്യാ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് ഇന്നലെ സമാപിച്ചു. അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായി സൂസൻ കോടിയും സെക്രട്ടറിയായി പി സതീദേവിയും തിരഞ്ഞെടുക്കപ്പെട്ട വാർത്തയും ഒന്നാം പേജിലുണ്ട് ദേശാഭിമാനിയിൽ. ഇനിയൊന്നുള്ളത്, അയോധ്യയിൽ ക്ഷേത്രം വേണം എന്ന വാദഗതിയുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു എന്നാണ് ദേശാഭിമാനി ന്യൂഡൽഹി ലേഖകൻ എം പ്രശാന്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംഘപരിവാർ നിലപാട് തുറന്നു പറഞ്ഞ് കോൺഗ്രസ് നേതാക്കളായ ഹരീഷ് റാവത്തും ജിതിൻ പ്രസാദയും വ്യക്തതയില്ലാതെ കോൺഗ്രസ് എന്നിങ്ങനെ ദേശാഭിമാനിയുടെ റിപ്പോർട്ട്. ഇനി നമുക്ക് മാധ്യമം. മാധ്യമത്തിൻ്റെ മുഖ്യ വാർത്ത ഇന്ന്, വാളയാർ പുകഞ്ഞു കത്തുന്നു, പ്രതികൾക്ക് രക്ഷയായത് രണ്ട് സഹോദരികളുടെ ദുരൂഹ മരണം സംബന്ധിച്ചിട്ടുള്ള ആ സംഭവം തന്നെ. വാളയാർ പുകഞ്ഞു കത്തുന്നു, പ്രതികൾക്ക് രക്ഷയായത് പോലീസിന്റെ വീഴ്ച, തെളിവുകളും സാക്ഷിമൊഴികളും പോലീസ് സമാഹരിച്ചില്ല. അതിന്റെ വിശദാംശങ്ങളോടെയാണ് മാധ്യമം ഇന്ന് മുഖ്യവാർത്ത നൽകിയിരിക്കുന്നത്. ഐ എസ് തലവൻ ബാഗ്ദാദി കൊല്ലപ്പെട്ടതായി ട്രംപ് എന്ന ശീർഷകത്തിൽ നാല് കോളത്തിലാണ് മാധ്യമം ഇന്ന് ഒന്നാം പേജിൽ ആ സംഭവം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി മംഗളത്തിന്റെ മുഖ്യവാർത്താ തലക്കെട്ട്, ബാഗ്ദാദി കൊല്ലപ്പെട്ടു, ഐ എസ് തലവന്റെ അന്ത്യം പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ്, സിറിയയിലെ ഇദ്ലിബിൽ യു എസ് കമാൻഡോ സൈനിക ദൌത്യം, പിടിയിലാകാതിരിക്കാൻ സ്വയം പൊട്ടിത്തെറിച്ചു, എന്നിങ്ങനെ വിശദാംശങ്ങൾ. അൽ ബാഗ്ദാദിയുടെ മരണം ഐ എസിന്റെ അവസാനമല്ല എന്നൊരു അനുബന്ധ റിപ്പോർട്ടും ഉണ്ട്. കാരണം ഈ ഭീകര ആഗോള ഭീകരനെ കൊലപ്പെടുത്തിയതുകൊണ്ട് മാത്രം ഐസിസിന്റെ ഭീഷണി ചെറുത്തു നിൽക്കാനാവില്ല, പുതിയ പുതിയ നേതാക്കൾ ഉയർന്നു വരും, ഭീകര നേതാക്കൾ ഉയർന്നു വരുമെന്നാണ് ആ റിപ്പോർട്ട് നൽകുന്ന സൂചന. ദീപിക. ബാഗ്ദാദി കൊല്ലപ്പെട്ടു എന്നാണ് ദീപികയുടെ മുഖ്യവാർത്ത തലക്കെട്ട്. യു എസ് കമാൻഡോകളുടെ ആക്രമണത്തിനിടെ ഐ എസ് തലവൻ സ്വയം പൊട്ടിത്തെറിച്ചു, എന്നിങ്ങനെ വിശദാംശങ്ങൾ. ദ ടൈംസ് ഓഫ് ഇന്ത്യ. കാരണം ഇന്നലെ ദീപാവലി പ്രമാണിച്ച് ദ ഹിന്ദുവും ഇന്ത്യ സൂസും ഇന്നലെ അവധിയായിരുന്നു, അതുകൊണ്ട് രണ്ട് പത്രങ്ങളും ഇന്നില്ല. ടൈംസ് ഓഫ് ഇന്ത്യ മുഖ്യവാർത്തയാക്കിയിരിക്കുന്നതും ഐ എസ് തലവൻ ബാഗ്ദാദിയുടെ ആ ഒരു മരണം തന്നെയാണ്. ഐ എസ് ചീഫ് ബാഗ്ദാദി, വേൾഡ്സ് നമ്പർ വൺ ടെററിസ്റ്റ് ഡെഡ്, സേസ് ട്രംപ്. ഹൗണ്ടഡ് ബൈ യു എസ് ഫോഴ്സസ് ഇൻ സിറിയ, ഡെറ്റനേറ്റ്സ് സൂയിസൈഡ് വെസ്റ്റ്, എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങളും. ഇനി നമുക്ക് കേരളമന്ത്രിയുടെ മുഖ്യവാർത്ത നോക്കാം. ആദ്യം, ബാഗ്ദാദിയെ യു എസ് വേട്ടയാടി കൊന്നു, സിറിയയിലെ ഇദ്ലിബിൽ ഐസിസ് താവളത്തിൽ നടന്ന യു എസ് ആക്രമണം, ഒസാമ ബിൻ ലാദന് ശേഷം ലോകം ഏറ്റവും ഭയപ്പെട്ട കൊടും ഭീകരനും ഐസിസ് തലവനുമായ അബൂബക്കർ അൽ ബാഗ്ദാദി 48 വയസ്സാണ്. സിറിയയിൽ ശനിയാഴ്ച രാത്രി അമേരിക്കൻ ആക്രമണത്തിൽ പേടിച്ചരണ്ട് നിലവിളിച്ച് ജാക്കറ്റ് ബോംബ് പൊട്ടിച്ച് ജീവനൊടുക്കി. സ്ഫോടനത്തിൽ ബാഗ്ദാദിയുടെ രണ്ട് ഭാര്യമാരും മൂന്ന് മക്കളും കൊല്ലപ്പെട്ടു. ഇന്നലെ വൈറ്റ് ഹൌസിൽ നടത്തിയ പ്രസ്താവനയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ബാഗ്ദാദിയുടെ മരണം സ്ഥിരീകരിച്ചത്. ഒസാമ ബിൻ ലാദനെ പ്രസിഡന്റ് ഒബാമയുടെ കാലത്ത് പാകിസ്ഥാനിലെ അബോട്ടാബാദിലെ ഉളിസങ്കേതത്തിൽ ചെന്ന് അമേരിക്കൻ കമാൻഡോകൾ വധിക്കുകയായിരുന്നു. അതിനേക്കാൾ രൂക്ഷമായ ആക്രമണത്തിനിടെയാണ് ബാഗ്ദാദി സ്വയം പൊട്ടിത്തെറിച്ചത്. ബാഗ്ദാദിയെ പിടികൂടാൻ അമേരിക്ക 25 ദശലക്ഷം ഡോളർ ഇനാം പ്രഖ്യാപിച്ചിരുന്നു. ബിൻ ലാദനെ വധിച്ചത് ഒബാമ വൈറ്റ് ഹൌസിൽ ഇരുന്ന് കണ്ടതുപോലെ ഓപ്പറേഷൻ ബാഗ്ദാദി പ്രസിഡന്റ് ട്രംപും തത്സമയം കാണുന്നുണ്ടായിരുന്നു, എന്നിങ്ങനെ വിശദാംശങ്ങൾ. ഒപ്പം ആ ഒരു ഓപ്പറേഷന്റെ ഗ്രാഫിക്സ് സഹിതം അവതരിപ്പിച്ചിട്ടുണ്ട് മുഖ്യവാർത്തയുടെ കൂടെ. പട്ടിയെപ്പോലെ ചത്തു എന്നാണ് ട്രംപിന്റെ പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ട് വടക്കു പടിഞ്ഞാറൻ സിറിയയിൽ ഐസിസിന്റെ നിയന്ത്രണത്തിലുള്ള അവസാന
രണ്ടാമത്തെ പ്രദേശങ്ങളിലൊന്നായ ഇദ്ലിബ് പ്രവിശ്യയിലെ സങ്കേതത്തിലായിരുന്നു ബാഗ്ദാദി. അമേരിക്കയുടെ പ്രത്യേക ദൗത്യസേന രാത്രിയിൽ നടത്തിയ മാരകവും ധീരവുമായ ഓപ്പറേഷനിൽ ഗംഭീരമായി തന്നെ ലക്ഷ്യം നേടിയെന്നിങ്ങനെ പോകുന്നു ആ വിശദാംശങ്ങൾ. ഇനിയൊന്നുള്ളത് കൗതുകം പകരുന്ന ഒരു ചിത്രവും ഒന്നാം പേജിലുണ്ട് ഇന്ന് കേരള കൗതിയിൽ. അതായത് ഈ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായ എൻ ഇ ബലറാമിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ഇന്നലെ ദേശീയ സെമിനാർ കണ്ണൂർ റെപ്കോ ഓഡിറ്റോറിയത്തിൽ നടന്നിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ ഇ ബലറാമിൻ്റെ മകൾ ഗീത നസീറിനെ കണ്ടപ്പോൾ ആശ്ലേഷിക്കുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഫോട്ടോ പകർത്തിയിരിക്കുന്നത് എ ആർ സി അരുൺ. ഇനിയൊന്നുള്ളത് തട്ടിപ്പുകൾ പുതിയ പുതിയ രൂപത്തിൽ തന്നെ അവതരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. കോടികൾ തട്ടാൻ അമ്മ ഇൻഫർമേഷൻ ഓഫീസറായി, മകന് ഐ പി എസ് വേഷം. ഏതായാലും ഇത് പിടികൂടപ്പെട്ടിരിക്കുന്നു. മകൻ അമ്മയെ പോലീസ് സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് തനിച്ചാക്കി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട ഒരു ചരിത്രവും ഈ കേസിന് ഉണ്ട്. അമ്മയെ പോലീസിന് മുന്നിലേക്ക് തള്ളിയിട്ട് മകൻ രക്ഷപ്പെട്ടു. ഗുരുവായൂരിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. ആഡംബര കാറുകൾ വാങ്ങി അടിപൊളി ജീവിതം നയിക്കാൻ മകനെയും കൂട്ടി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ചമഞ്ഞ് കോടികൾ തട്ടിയ തലശ്ശേരി സ്വദേശിനിയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ജമ്മുകശ്മീരിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് തട്ടിപ്പിൽ പങ്കാളിയായ മകൻ പോലീസിനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം അമ്മയെ പോലീസിന് മുന്നിലേക്ക് തള്ളിയിട്ട് രക്ഷപ്പെട്ടു. തലശ്ശേരി തിരുവങ്ങാട് സ്വദേശി ശ്യാമള എന്ന 58-കാരി കോഴിക്കോട് വിലാത്തിക്കുളത്തുള്ള വാടക വീട്ടിൽ നിന്നാണ് പിടികൂടിയത്. മകൻ വിപിൻ കാർത്തിക് 29 വയസ്സാണ് രക്ഷപ്പെട്ടത്. 2 വർഷമായി മമ്മിയൂരിലെ ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന ഇവർ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് ഗുരുവായൂരിലെ 5 ബാങ്കുകളിൽ നിന്ന് ലോണെടുത്ത് 11 ആഡംബര കാറുകൾ വാങ്ങിയിരുന്നു. കൂടാതെ പരിചയം സ്ഥാപിച്ച് ഗുരുവായൂർ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് മാനേജർ സുധാദേവിയിൽ നിന്ന് 97 പവനും 25 ലക്ഷം രൂപയും തട്ടിയെടുത്തു. തലശ്ശേരി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഓഫീസിൽ പ്യൂണായിരുന്ന ശ്യാമളയെ വ്യാജ സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ തട്ടിപ്പ് നടത്തിയതിന് പിരിച്ചുവിട്ടതാണ്. ആ ഒരു ചരിത്രവും ഉണ്ട് ഈ ഒരു കേസിലെ കഥാനായികയ്ക്ക്. മറ്റൊന്ന് വിപിൻ പോലീസ് സ്റ്റേഷനിലും തട്ടിപ്പ് നടത്തിയ ആ ചരിത്രവും പ്രത്യേകമായി തന്നെ വിശദമായി നൽകിയിരിക്കുന്നു. ഇനിയൊരു റിപ്പോർട്ട്, അതായത് അന്താരാഷ്ട്ര ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. സൗദി സന്ദർശനത്തിനും പാകിസ്ഥാൻ വ്യോമപാത നിഷേധിച്ചിരിക്കുകയാണ്. 2 മാസത്തിനുള്ളിൽ വ്യോമപാത അടയ്ക്കുന്നത് 3ാം തവണയാണ്. പാകിസ്ഥാന്റെ നടപടി ഖേദകരമെന്ന് ഇന്ത്യ. മോദി ഇന്ന് സൗദിയിലേക്ക് യാത്ര തിരിക്കും. ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുകയും സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തതിന് പിന്നാലെ അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ പ്രതിഷേധിച്ചാണ് അനുമതി നിഷേധിച്ചതെന്നാണ് പാകിസ്ഥാന്റെ വിശദീകരണം. 2 മാസത്തിനുള്ളിൽ 3ാം തവണയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ നേതാക്കൾക്ക് വ്യോമപാത നിഷേധിക്കുന്നത്. അത് സെപ്റ്റംബറിൽ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിനും US പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള മോദിയുടെ അമേരിക്കൻ യാത്രയ്ക്കും പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപാത നിഷേധിച്ച ചരിത്രം ഉണ്ട് സമീപ കാലങ്ങളിൽ തന്നെ. മറ്റൊന്നുള്ള തമിഴ്നാട്ടിലെ തിരുച്ചിയിൽ കുഴൽക്കിണറിൽ കുരുങ്ങിയ ജീവൻ തമിഴകത്തെ രക്ഷാശ്രമത്തിൽ 55 മണിക്കൂർ. ഇപ്പോഴും ആ ബാലന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. ആ രക്ഷാദൌത്യത്തിന്റെ ഗ്രാഫിക് സഹിതമുള്ള അവതരണവുമുണ്ട് 1ാം പേജിൽ കേരള കൗമുദിയിൽ. ഇനി നമുക്ക് ഉൾപേജിലേക്ക് പോയാൽ 2020 കേരളത്തിന് 4 ട്രെയിനുകൾ പുതുതായി ലഭിക്കുമെന്നൊരു സന്തോഷ വർത്തമാനമാണ് ഇന്ന് പേജിൽ പ്രധാനമായുള്ളത്. കൗമുദി എക്സ്ക്ലൂസീവ് റിപ്പോർട്ടാണ് തിരുവനന്തപുരത്ത് കോവളം സതീഷ് കുമാർ നൽകിയിരിക്കുന്നത്. റെയിൽവേ ബോർഡ് ടൈം ടേബിൾ കമ്മിറ്റിയാണ് ഈ ഒരു 4 ട്രെയിനുകൾ അനുവദിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ തടസ്സങ്ങൾ നീക്കി പാത ഇരട്ടിപ്പിക്കൽ നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും ട്രെയിനുകൾ അനുവദിക്കുക. ആദ്യഘട്ടമായി ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 2 ട്രെയിനുകളും മുംബൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് 1 ട്രെയിനുമാണ് അനുവദിക്കുക. ഷൊർണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള കോട്ടയം വഴി പാത ഇരട്ടിപ്പിക്കൽ നടപടികൾ അടുത്ത വർഷം മധ്യത്തോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ദക്ഷിണ റെയിൽവേയുടെ കണക്കുകൂട്ടൽ. എന്നിങ്ങനെ തുടരുന്നു ആ റിപ്പോർട്ട്. ഈ വരുന്ന അടുത്ത മാസം നവംബർ 1 കേരള പിറവി മുതൽ പുത്തൻ വേണാട് കൂകിപ്പായും, അതും ഒരു മറ്റൊരു സന്തോഷ വാർത്തയാണ്. കുലുക്കവും വിറയലുമായി ഓടുന്ന വേണാട് എക്സ്പ്രസ് നവംബർ 1 മുതൽ പുത്തൻ കുപ്പായത്തിൽ. HOG അഥവാ ഹെഡ് ഓൺ ജനറേഷൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ബോഗികൾ ഉപയോഗിക്കുന്നതിനാൽ ട്രെയിൻ എടുക്കുമ്പോഴും നിർത്തുമ്പോഴുമുള്ള കുലുക്കം ഒഴിവാകും. രാജധാനി തുരന്തോ എക്സ്പ്രസ്സുകളിലെ പുതുതലമുറ കോച്ചുകളാണ് ഇതിനായി ഉപയോഗിക്കുക. എന്നിങ്ങനെ ആ വിശേഷം. എറണാകുളം സൗത്തിൽ ഇനി വേണാടിന് സ്റ്റോപ്പ് ഉണ്ടാകില്ല. അതും സാങ്കേതികമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരികയാണ്. നോർത്തിൽ നിന്ന് നേരെ കോട്ടയം വഴി ആണ് വേണാട് തിരുവനന്തപുരത്തേക്ക് തിരിക്കുക തിരിച്ചും. മറ്റൊന്നുള്ളത്, സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെ മഞ്ജു വാര്യർ മൊഴി നൽകി. ഭീഷണി സന്ദേശങ്ങളും തെളിവുകളും പോലീസിന് കൈമാറിയിരിക്കുന്നു. അതാണ് മറ്റൊരു 1ാം ഉൾപേജ് വിശേഷം. കൂടത്തിൽ തറവാട്ടിലെ ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ വിശദമായ റിപ്പോർട്ടും ഉണ്ട്. ഇനി നമുക്ക്
മലയാള മനോരമയിലെ വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം. യു എസ് സൈന്യം പിടിക്കുന്ന ഘട്ടത്തിൽ സ്വയം പൊട്ടിത്തെറിച്ചു. ഐ എസ് തലവൻ ബാഗ്ദാദി കൊല്ലപ്പെട്ടു. സിറിയയിലെ ഇദ്ലിബിൽ തുർക്കി ഇറാഖ് സഹായത്തോടെ 2 മണിക്കൂർ യു എസ് സൈനിക ഓപ്പറേഷൻ നീണ്ടുനിന്നു. യു എസ് 177 കോടി രൂപ വിലയിട്ട ഭീകരനാണ് സ്വയം ജാക്കറ്റ് ബോംബ് പൊട്ടിച്ച് ആത്മാഹുതി നടത്തിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച് നടത്തിയ പ്രതികരണം എടുത്തു നൽകിയിട്ടുണ്ട്. ലോകത്തെ വിറപ്പിച്ച ആ ഭീകരൻ യു എസ് സേന പിന്തുടർന്നു ചെന്ന അവസാന നിമിഷങ്ങളിൽ ഭയം നിറച്ചു. അയാൾ ഓടിയെത്തിയത് ഒരു തുരങ്കത്തിന്റെ അറ്റത്തേക്കാണ്. ദേഹത്ത് കെട്ടിവെച്ച സ്ഫോടക വസ്തു പൊട്ടിച്ച് ജീവനൊടുക്കുന്നതിനൊപ്പം തന്റെ 3 കുട്ടികളുടെയും ജീവനെടുത്തു. അയാൾ ഒരു ഭീരുവിനെ പോലെ മരിച്ചുവെന്നാണ് ട്രംപിന്റെ ആഹ്ലാദ പ്രകടനം. ഇനിയൊന്ന് പാലക്കാട് വാളയാർ പീഡനക്കേസ്. പ്രതിയെ പുറത്താക്കിയത് അരിവാൾ പാർട്ടിക്കാരെന്ന് ഈ മരണമടഞ്ഞ പെൺകുട്ടികളുടെ അമ്മ പറഞ്ഞിരിക്കുകയാണ്. പാലക്കാട് നിന്നുള്ള റിപ്പോർട്ട്. അരിവാൾ പാർട്ടിക്കാരാണ് അവനെ രാത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയത്. വാളയാർ അട്ടപ്പള്ളത്ത് പീഡനത്തിനിരയായി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സഹോദരിമാരുടെ അമ്മ പറയുന്നു. മൂത്ത മകളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം സ്ഥലത്തെത്തിയ പോലീസുകാരോട് കേസിൽ വിട്ടയച്ച പ്രതികളിൽ ഒരാൾ കുട്ടിയെ ഉപദ്രവിക്കുന്നത് താൻ നേരിൽ കണ്ടെന്ന് അമ്മ പറഞ്ഞിരുന്നു. തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ പുറത്തിറക്കാൻ ജനപ്രതിനിധിയായ ഒരു DYFI നേതാവ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറിയും നേരിട്ടെത്തി ഇയാളെ പുറത്ത് ഇറക്കുകയുമായിരുന്നുവെന്ന് അന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. അതിനെ സാധൂകരിക്കുന്നതാണ് അമ്മ ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ സംഭവവുമായി ഏതായാലും CPMന് ബന്ധമില്ല എന്ന വിശദീകരണം വന്നിരിക്കുന്നു. മാത്രമല്ല കേസിൽ സർക്കാർ അപ്പീൽ പോകണം എന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് CPM. മറ്റൊന്നുള്ളത് നിയമവകുപ്പിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ. അതായത് വാളയാർ പെൺകുട്ടികൾക്ക് നീതി തേടി കേരള നിയമവകുപ്പിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. വെബ്സൈറ്റിന്റെ ഹോം പേജിൽ ഞങ്ങളുടെ സഹോദരിമാർക്ക് നീതി വേണമെന്ന സന്ദേശം പ്രത്യക്ഷപ്പെട്ടു. സൈബർ വാരിയേഴ്സാണ് ഹാക്ക് ചെയ്തിരിക്കുന്നത്. തുടരുന്നു ആ റിപ്പോർട്ട്. ഇനിയൊന്ന് തിരുവനന്തപുരത്ത് കരമനയിലെ കൂടത്തിൽ തറവാട്ടിലെ ദുരൂഹ മരണങ്ങൾ സ്വത്ത് തട്ടിച്ചെന്ന കേസിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു പോലീസ്. 7 ദുരൂഹമരണങ്ങൾക്ക് സാക്ഷിയായ കരമന കാലടിയിലെ കൂടത്തിൽ ഉമാമന്ദിരം വീട്ടിലെ സ്വത്ത് തട്ടിപ്പ് സംബന്ധിച്ച കേസിൽ കരമന പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദുരൂഹമരണങ്ങൾ സംബന്ധിച്ച കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടായേക്കും. ഏറ്റവും ഒടുവിൽ മരിച്ച കുടുംബാംഗം ജയമാധവൻ നായരുടെ പേരിൽ വിൽപ്പത്രവും മറ്റും തയ്യാറാക്കി സ്വത്തുക്കൾ തട്ടിയെടുത്തു എന്ന കേസിൽ വിൽപ്പത്രത്തിൽ സാക്ഷികളായി ഒപ്പിട്ടവരെയും വീട്ടുജോലിക്കാരെയും മറ്റും കരമന പോലീസ് ചോദ്യം ചെയ്തു. ഇതിന് തുടരുന്നു റിപ്പോർട്ട്. വീട്ടിലെ കാര്യസ്ഥനായിരുന്ന മണക്കാൾ സ്വദേശി രവീന്ദ്രൻ നായർ, മകൻ അനിൽകുമാർ, രവീന്ദ്രൻ നായരുടെ സഹായി മണക്കാട് സ്വദേശി സഹദേവൻ എന്നിവർ ഉൾപ്പെടെ 12 പേർക്കെതിരെ കഴിഞ്ഞ 17-ലാണ് കേസെടുത്തത്. എന്നിങ്ങനെ വിശദമായ റിപ്പോർട്ട്. ഇനിയൊന്നുള്ളത് കടലാക്രമണ ഭീഷണി നേരിടുന്ന തീരപ്രദേശങ്ങളാണ് നമ്മുടേത്. കടലാക്രമണം 2450 കോടിയുടെ വൻ പുനരധിവാസ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നു. തീരപ്രദേശത്ത് കടലാക്രമണ ഭീഷണി നേരിടുന്ന 24,000 കുടുംബങ്ങൾക്ക് 2450 കോടി രൂപ ചെലവിൽ വൻ പുനരധിവാസ പദ്ധതി വരുന്നു. തീരപ്രദേശത്ത് 1 കിലോമീറ്ററിനുള്ളിൽ സുരക്ഷിതമായ സ്ഥലത്ത് വീട് നിർമ്മിക്കാൻ സർക്കാർ 10 ലക്ഷം രൂപ നൽകും. സ്വന്തമായി വീട് വാങ്ങുകയോ സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുകയോ ചെയ്യാം. ജനസാന്ദ്രത കൂടിയതിനാൽ സ്ഥലം ലഭ്യമാക്കാനാകാത്ത മേഖലകളിൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ സർക്കാർ പാർപ്പിട സമുച്ചയങ്ങൾ നിർമ്മിച്ച് നൽകും. ഫിഷറീസ് വകുപ്പ് പദ്ധതിക്ക് നേതൃത്വം നൽകും. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായുള്ള പദ്ധതിക്ക് ഇനി മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം കൂടി ലഭിച്ചാൽ മതിയാകും. ഇനി നമുക്ക് മാതൃഭൂമിയിലെ വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം. മാതൃഭൂമിയിലും IS തലവൻ ബാഗ്ദാദി കൊല്ലപ്പെട്ടു. ഗ്രാഫിക്സിന്റെ സഹായത്തോടുകൂടിയാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വളർച്ചയും പതനവും അവതരിപ്പിച്ചിരിക്കുന്നത് മാതൃഭൂമി. 2014 ജൂണിലാണ് സാമ്രാജ്യ പ്രഖ്യാപനം ഉണ്ടായത് അൽ ബാഗ്ദാദിയുടെ. ക്ഷമിക്കണം, അതിൽ പറയുന്നത് പിടിച്ചെടുത്ത മേഖലകളെ ചേർത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് സാമ്രാജ്യം സ്ഥാപിച്ചു. ഇറാഖിലെ മൊസൂളും സിറിയയിലെ റാഖയും തലസ്ഥാനങ്ങൾ. എല്ലാ മുസ്ലിങ്ങളും തന്നെ അനുസരിക്കണമെന്ന് അബൂബക്കർ അൽ ബഗ്ദാദിയുടെ വീഡിയോ 2014 ജൂലൈയിൽ ഉണ്ടായി. തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം വിശദീകരിച്ച ശേഷം ഏറ്റവും ഒടുവിൽ അൽ ബഗ്ദാദിയുടെ ദുരന്ത മൃത്യുവിൻ എത്തി നിൽക്കുന്ന ആ ഒരു ചരിത്രം. ഇനി മറ്റൊരു വാർത്ത, അതിൻ്റെ അനുബന്ധമായി തന്നെ പിഴവില്ലാത്ത സൈനിക നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് റിപ്പോർട്ടുണ്ട്. ഒപ്പം ഇനിയൊന്ന് പ്രധാനമന്ത്രിക്ക് വീണ്ടും പാക് വ്യോമപാത നിഷേധിച്ചതാണ്. വാളയാർ കേസ്, പോലീസ് അപ്പീലിന് വിശ്വാസമില്ല എന്ന അമ്മ, അതും മറ്റൊരു 1-ാം പേജ് വാർത്ത. ഉൾപേജിലേക്ക് പോയാൽ
നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന മഹാരാഷ്ട്രയിലും ഹരിയാനയിലും മന്ത്രിസഭാ രൂപീകരണ ശ്രമങ്ങൾ അതുമായി മുന്നോട്ട് പോവുകയാണ് ബി ജെ പി. മുൻകാലത്തെ ഉണ്ടായ അത്രയും ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ രൂപീകരണം അല്പം ക്ലേശകരമായ ഒരു ദൗത്യമായി നിൽക്കുകയാണ്. മഹാരാഷ്ട്രയിൽ ശിവസേന ബി ജെ പി തർക്ക പരിഹാരത്തിന് തിരക്കിട്ട നീക്കങ്ങൾ തുടരുകയാണ്. ബി ജെ പി വിട്ടുവീഴ്ചയ്ക്ക് ഇല്ല. ബി ജെ പിയുടെ നേതൃത്വത്തിൽ തന്നെ മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപവത്കരിക്കുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ്. മുഖ്യമന്ത്രി പദം തങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന ശിവസേനയുടെ വാദത്തിന് തൊട്ടു പിന്നാലെയാണ് ഫഡ്നവിസ് രംഗത്തെത്തിയത്. നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതിനാൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ തന്നെയും അടുത്ത 5 വർഷവും സംസ്ഥാനത്ത് ഭരണം. തിരഞ്ഞെടുപ്പിന് മുമ്പുണ്ടാക്കിയ 50-50 കരാർ പ്രകാരം മുഖ്യമന്ത്രി പദമടക്കം ഭരണ സംവിധാനത്തിൽ 50% തങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നും അത് ബി ജെ പിയിൽ നിന്ന് എഴുതി വാങ്ങണമെന്നുമാണ് ശിവസേന എം എൽ എമാർ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. ഇതിനിടെ പ്രഹാർ ജനശക്തി പാർട്ടിയുടെ 2 MLAമാരും 2 സ്വതന്ത്രരും ഉൾപ്പെടെ 4 പേരുടെ പിന്തുണ ലഭിച്ചത് ശിവസേനയ്ക്ക് കൂടുതൽ ശക്തി പകർന്നിട്ടുണ്ട്. റിമോട്ട് കൺട്രോൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ എന്നാണ് ശിവസേന നേതാവ് പറയുന്നത്. ആ അനുബന്ധ ഭാഗത്ത് പറയുന്നത് മഹാരാഷ്ട്രയിൽ അടുത്ത സർക്കാരിന്റെ റിമോട്ട് കൺട്രോൾ തങ്ങളുടെ കയ്യിലിരിക്കും എന്നാണ് ശിവസേന ആവർത്തിച്ചിരിക്കുന്നത്. ശിവസേനാ നേതാവും പാർട്ടി മുഖപത്രമായ സാമ്നയുടെ എഡിറ്ററുമായ സഞ്ജയ് റാവുത്താണ് തന്റെ പങ്ക്തിയിൽ ഇക്കാര്യം പരാമർശിച്ചത്. നേരത്തെ 1995 ശിവസേന ബി ജെ പി സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിലേറിയപ്പോൾ പാർട്ടി സ്ഥാപകനായ ബാൽ താക്കറെയാണ് റിമോട്ട് കൺട്രോൾ പ്രയോഗം ആദ്യമായി നടത്തിയത്. പിന്നീട് അത് ഒരു ശൈലിയായി മാറിയെന്ന് തുടരുന്നു ആ റിപ്പോർട്ട്. ഹരിയാനയിലെ വിശേഷം മനോഹർലാൽ ഖട്ടർ അധികാരമേറ്റു. ബി ജെ പി നേതാവ് രണ്ടാം ഊഴമാണ് അദ്ദേഹത്തിൻ്റെ. ദുഷ്യന്ത് ചൌട്ടാല അതായത് ജെ ജെ പി എന്ന പാർട്ടി 10 മാസം മുൻപ് രൂപീകരിച്ച് 10 സീറ്റ് ആദ്യ മത്സരത്തിൽ തന്നെ നേടിയ ചൌട്ടാല കുടുംബത്തിലെ ഏറ്റവും പുതു തലമുറക്കാരൻ ദുഷ്യന്ത് ചൌട്ടാല ഉപമുഖ്യമന്ത്രിയായും സ്ഥാനം ഏറ്റു. തുടർച്ചയായി 2ാം വട്ടമാണ് സംസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിൽ എത്തുന്നത്. ഇത്തവണ തനിച്ച് ഭൂരിപക്ഷമില്ല. തുടർന്നാണ് 10 അംഗങ്ങളുടെ ജെ ജെ പിയുമായി ചേർന്ന് സർക്കാരുണ്ടാക്കിയത്. 7 സ്വതന്ത്രർ കൂടി പാളയത്തിലെത്തിയതോടെ സഖ്യത്തിന് 90 അംഗങ്ങൾ നിയമസഭയിൽ 57 പേരുടെ പിന്തുണയാണ് ഉള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 46 പേരാണ് വേണ്ടത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് അച്ഛൻ ചൌട്ടാല തിഹാർ ജയിലിൽ നിന്നെത്തിയ ഒരു വിശേഷവും ഒപ്പം ഉണ്ട്. ദുഷ്യന്ത് ചൌട്ടാലയുടെ പിതാവായിട്ടുള്ള അജയ് ചൌട്ടാല തിഹാർ ജയിലിൽ അധ്യാപക നിയമന തട്ടിപ്പ് കേസിൽപ്പെട്ട് തടവിൽ കഴിയുകയാണ്. അദ്ദേഹം ശനിയാഴ്ച അദ്ദേഹത്തിന് പരോൾ ലഭിച്ചു. അങ്ങനെ മകന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തിഹാർ ജയിലിൽ നിന്ന് വന്ന് പിതാവും പങ്കെടുത്ത ഒരു ചരിത്രവും ഉണ്ട്. ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് നായകനായ സൗരവ് ഗാംഗുലി BCCI പ്രസിഡന്റായി കഴിഞ്ഞ ദിവസം ചുമതലയേറ്റു. അദ്ദേഹത്തിന് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു പുതിയ ഇന്നിങ്സ് ചമയ്ക്കാനുള്ള ആ ഒരു ഇച്ഛാശക്തി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് മനോരമയെന്ന് മുഖപ്രസംഗത്തിൽ. ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയ ഇന്നിങ്സ്, സൗരവ് ഗാംഗുലിയുടേത് ഭാരിച്ച ഉത്തരവാദിത്തം. രാജ്യാന്തര ക്രിക്കറ്റിലെ ഏറ്റവും പ്രബലമായ സംഘടനയായ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ അതായത് BCCI അധ്യക്ഷ പദവിയിലേക്ക് മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി എത്തിയപ്പോൾ കരഘോഷം മുഴക്കിയാണ് കായിക ഭാരതം സ്വീകരിച്ചത്. ഇന്ത്യയിലെ ക്രിക്കറ്റ് ഭരണരംഗത്ത് പുതിയ ദിശാബോധം നൽകാൻ സൗരവ് ഗാംഗുലിയുടെ നേതൃത്വത്തിന് കഴിയും എന്ന പ്രതീക്ഷയാണ് അതിന് കാരണം. BCCIക്ക് കഴിഞ്ഞ കാലത്തുണ്ടായ മോശം പ്രതിച്ഛായ മാറ്റിയെടുക്കുകയാണ് ഗാംഗുലിയുടെ പ്രധാന ഉത്തരവാദിത്തം. എല്ലാ സംവിധാനങ്ങൾക്കും അതീതരാണെന്ന ഒരുപറ്റം ഭരണസാരഥികളുടെ മനോഭാവത്തിന്റെ മുന ഒടിക്കുന്നതായിരുന്നു 2017 BCCIയിൽ സുപ്രീംകോടതി ഇടപെടൽ. സമിതി നൽകിയ ശുപാർശകൾ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനാണ് BCCIയുടെ പഴയ ഭാരവാഹികളെ സുപ്രീംകോടതി അന്ന് പുറത്താക്കിയതും ഇടക്കാല ഭരണസമിതിയെ ചുമതല ഏൽപ്പിച്ചതും. ഇപ്പോൾ വീണ്ടും ജനാധിപത്യ സംവിധാനത്തിലൂടെ തന്നെ ഗാംഗുലി BCCI മേധാവിയായി വന്നിരിക്കുകയാണ്. ഗാംഗുലിയുടെ ഭരണ നേതൃത്വത്തിൽ അഴിമതിരഹിതവും ഭാവി ലക്ഷ്യം വെച്ചുള്ളതുമായ പ്രവർത്തനങ്ങളാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റർമാരുടെ വേതനം പോലുള്ള കാര്യങ്ങളിൽ താൻ ശ്രദ്ധിക്കുമെന്ന ഗാംഗുലിയുടെ പരാമർശം ശുഭോതർക്കമായ സൂചനകളാണ് നൽകുന്നത് എന്ന് തുടരുന്നു മനോരമ മുഖപ്രസംഗം. ഇനി മാതൃഭൂമി. റബ്ബർ കർഷകർ സംസ്ഥാനത്ത് നേരിടുന്ന പ്രതിസന്ധി, അതിനൊരു പരിഹാരം വേണം എന്നാവശ്യപ്പെടുകയാണ് മുഖപ്രസംഗത്തിലൂടെ ഇന്ന് മാതൃഭൂമി. റബ്ബറിലെ കണ്ണീര്.
നിയന്ത്രണമില്ലാത്ത ഇറക്കുമതിയിലൂടെ വിദേശ റബ്ബർ കളം പിടിച്ചതോടെ തദ്ദേശീയ ഉൽപ്പന്നത്തിന് വില ഇടിയാൻ തുടങ്ങി. റബ്ബർ കാര്യമായി ഉപയോഗിച്ചിരുന്ന ചൈന ഉഗാണ്ടയിലും മറ്റും തോട്ടങ്ങൾ ഉണ്ടാക്കി ചരക്ക് കൊണ്ടുവരാൻ തുടങ്ങിയതോടെ ഇന്തോനേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിന് വിപണി നഷ്ടമായി, വിലയും കുറഞ്ഞു. ഈ അവസരം മുതലാക്കി ഇന്ത്യൻ ടയർ കമ്പനികൾ ആ വില കുറഞ്ഞ റബ്ബർ ഇറക്കുമതി ചെയ്തതോടെ ഇവിടുത്തെ കൃഷിക്കാരുടെ ചരക്കിന് വൻതോതിൽ വില ഇടിഞ്ഞു. ഒരു കിലോഗ്രാം റബ്ബർ ഉൽപ്പാദിപ്പിക്കാൻ വരുന്ന ചെലവ് 173 രൂപയാണെന്നാണ് റബ്ബർ ബോർഡിന്റെ തന്നെ കണക്ക്. അത്രയെങ്കിലും ഒരു കിലോയ്ക്ക് വിപണി വില കിട്ടേണ്ടേ എന്നാണ് കർഷകരുടെ ചോദ്യം. ടാപ്പിംഗ് ചെലവടക്കം കണക്കാക്കിയാൽ 200 രൂപയാണ് ന്യായവില, പക്ഷേ ഇപ്പോൾ 120 രൂപയാണ് വിപണിയിൽ കിട്ടുന്നത് എന്നിങ്ങനെ പോകുന്നു. അവർക്കായി ഒരു സമഗ്രമായ ഒരു പാക്കേജ് തന്നെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു മുഖപ്രസംഗത്തിൽ ഇന്ന് മാതൃഭൂമി. ഇനി നമുക്ക് ഇന്നത്തെ ബിസിനസ് വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. BSNL, MTNL എന്നീ പൊതുമേഖലാ ടെലികോം കമ്പനികളുടെ ലയനം നേട്ടമാകുമോ? അതാണ് വാണിജ്യ പേജിലെ കേരളം മുതൽ ഇന്നത്തെ പ്രധാന വിഷയം. കൊച്ചിയിൽ നിന്ന് ബിസിനസ് ലേഖകന്റെ റിപ്പോർട്ടാണ്. നഷ്ടം കുമിഞ്ഞുകൂടുന്ന പൊതുമേഖലാ ടെലികോം കമ്പനികളായ BSNL, MTNL എന്നിവയെ ലയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. ലയനത്തിലൂടെ ലാഭത്തിന്റെ ട്രാക്കിലേക്ക് കമ്പനികളെ ഉയർത്തുകയാണ് ലക്ഷ്യം. കടുത്ത മത്സരമുള്ള ഇന്ത്യൻ ടെലികോം രംഗത്ത് മുൻനിരയിലേക്ക് കുതിച്ചു കയറാനും വിപണി വിഹിതത്തിൽ മുന്നേറ്റമുണ്ടാക്കാനും ലയിച്ചുണ്ടാകുന്ന കമ്പനിക്ക് കഴിയുമോ? സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് രാജ്യവ്യാപക സാന്നിധ്യമുണ്ട്. നമുക്കറിയാം റിലയൻസിനെ പോലെയുള്ള കമ്പനികൾക്ക് തന്നെ വലിയ പ്രോത്സാഹനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. അത്രയും പരിഗണന നമ്മുടെ പൊതുമേഖല ടെലികോം കമ്പനികൾക്ക് ലഭിക്കുന്നില്ല എന്നത് വലിയൊരു ആക്ഷേപമായി വന്നിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ലയനത്തിലൂടെ ഈ പൊതുമേഖലാ സ്ഥാപനത്തെ കരകയറ്റാനുള്ള നടപടികളാണ് ഉണ്ടാകുന്നത് എന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന. സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് രാജ്യവ്യാപകമായ സാന്നിധ്യം ഉണ്ട്. ലയിച്ച് ഒന്നാകുന്നതിലൂടെ BSNL, MTNL കമ്പനിക്കും രാജ്യവ്യാപക സാന്നിധ്യമുണ്ടാകും. അതേസമയം ജീവനക്കാരുടെ സാംസ്കാരികമായ വ്യത്യാസങ്ങൾ, ശമ്പള സ്കെയിൽ വ്യത്യാസം, തൊഴിലാളി യൂണിയനുകളിൽ നിന്നുള്ള എതിർപ്പ്, VRS സംബന്ധിച്ച ആവശ്യങ്ങൾ എന്നിവ ലയനത്തിന് വെല്ലുവിളി ഉയർത്തും. ഇതിനെ തുടരുന്നു ആ റിപ്പോർട്ട്. ഇനി നമുക്ക് മനോരമയുടെ ബിസിനസ് പേജിലേക്ക് പോയാൽ കേരളത്തിലെ കാർഷിക വിപണിയിൽ വൻ പ്രതിസന്ധിയാണ്. വിലയില്ല കയത്തിൽ എന്ന ശീർഷകത്തിൽ കൊച്ചിയിൽ നിന്ന് വാസുദേവ ഭട്ടതിരിയാണ് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്. വിളവെടുപ്പിൽ ഇടിവ്, വിലകളിൽ തകർച്ച, ഇറക്കുമതി വ്യവസ്ഥകളുടെ വ്യാപകമായ ലംഘനം, സംസ്ഥാനത്തെ കാർഷികോൽപ്പന്ന വിപണി നേരിടുന്നത് വലിയ പ്രതിസന്ധി. ഇത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ കടുത്ത മാന്ദ്യത്തിൽ ആഴ്ത്തിയിരിക്കുകയുമാണ്. പ്രതികൂല കാലാവസ്ഥയാണ് കാർഷികോൽപ്പന്ന വിപണിക്ക് ഏറ്റവും വലിയ വിന ആയത്. തേയില, കാപ്പി, കൊക്ക്, കുരുമുളക് തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിൽ ഗണ്യമായ ഇടിവ് ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിലല്ലെങ്കിലും റബ്ബർ ഉൽപ്പാദനവും കുറഞ്ഞു. പല കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ഉണ്ടായിട്ടുള്ള വിലത്തകർച്ച ഭീമമാണ്. സ്വാഭാവിക റബ്ബറിന്റെ വിലയിലുണ്ടായിട്ടുള്ള ഇടിവ്, അതുമാത്രമല്ല ഏലത്തിന്റെ വില ഇപ്പോൾ ദിനം പ്രതി എന്നോണം കുത്തനെ താഴോട്ടാണ്. കാപ്പിക്കും വിലത്തകർച്ചയുടെ നാളുകൾ. കുരുമുളകിന് നേരിട്ട വിലത്തകർച്ച അതിശയിപ്പിക്കുന്നതാണ്. കേരളോൽപ്പന്നങ്ങളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല എന്നിങ്ങനെ വളരെ വിശദമായി തന്നെ ഈയൊരു പ്രതിസന്ധിയെക്കുറിച്ചുള്ള റിപ്പോർട്ട്. ഇനി മാതൃഭൂമിയുടെ ധനകാര്യം പേജിലേക്ക് പോയാൽ വളർച്ചയ്ക്ക് വേണം കുറഞ്ഞ വരുമാന ഉറപ്പ് പദ്ധതി. അത് സംബന്ധിച്ച് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറായ പി രവീന്ദ്രനാഥൻ നൽകിയ ഒരു ശ്രദ്ധേയമായ കുറിപ്പാണ് ധനകാര്യം പേജിൽ നിന്ന് മാതൃഭൂമി പ്രധാനമായി നൽകിയിരിക്കുന്നത്. മിഗ് അഥവാ മിനിമം ഇൻകം ഗ്യാരണ്ടി പദ്ധതി ഒരു പുതിയ ആശയമല്ല. ഇന്ത്യയിൽ തൊഴിലുറപ്പ് പദ്ധതിയും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയുമെല്ലാം ഇതിന്റെ ചില ചെറു രൂപങ്ങളാണ്. സാമ്പത്തിക മെല്ലെപ്പോക്കിൽപ്പെട്ട് ഉഴലുന്ന ഇന്നത്തെ ഇന്ത്യക്ക് ഈ പദ്ധതി, അതായത് മിഗ് പദ്ധതി, വളരെ ഉപകാരപ്രദമായിരിക്കും. ഭൂരഹിത തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, പരിമിത കർഷകർ, അശരണർ, വീടില്ലാത്തവർ, ചെറുകിട കച്ചവടക്കാർ, തൂപ്പുവേലക്കാർ, ആദിവാസികൾ, മുൻ അടിമവേലക്കാർ, നഗരപ്രദേശങ്ങളിലെ കരാർ തൊഴിലാളികൾ, അനൌപചാരിക മേഖലകളിലെ തൊഴിലാളികൾ തുടങ്ങിയവരായിരിക്കണം ബിഗിന്റെ ഗുണഭോക്താക്കളെന്ന് പറയുന്ന കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇത് ഫലപ്രദമായി നടപ്പിലാക്കേണ്ട വിധം കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ്. 10 കോടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വിധത്തിൽ നടപ്പാക്കുകയാണെങ്കിൽ 1.5 ലക്ഷം കോടി രൂപയോളം പ്രതിവർഷം പദ്ധതിക്ക് ആവശ്യമായി വരും. പ്രധാനമന്ത്രി കൃഷി സമ്മാൻ യോജന വഴി ഇതിന്റെ ഒരു ഭാഗം കണ്ടെത്താൻ കഴിയും. ഇന്നത്തെ സാമ്പത്തിക ചുറ്റുപാടിൽ ഇതിന്റെ മുഴുവൻ തുകയും വഹിക്കാൻ ധനക്കമ്മിയുടെ പേരിൽ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞുവെന്ന് വരില്ല. അതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി പദ്ധതി നടപ്പാക്കുന്നതാണ് പ്രായോഗികമല്ല നല്ലത് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഇനി നമുക്ക് സ്പോർട്സ് വിശേഷങ്ങൾ കൂടി ഒന്ന് നോക്കാം. പാരീസിൽ
ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ ഇന്ത്യക്ക് ഇന്നലെ നിരാശയുടെ ദിനമായിരുന്നു. ഫൈനൽ നിരാശ എന്ന ശീർഷകത്തിൽ അതിന്റെ വിശദാംശങ്ങളാണ് ചിത്രം സഹിതം കളിക്കളം പേജിൽ കേരളമുദി എന്ന് പ്രധാനമായും നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ സാത്വിക് സായ്രാജ്, ചിരാഗ് ഷെട്ടി സഖ്യം ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് ഫൈനലിൽ തോറ്റു. ഫൈനലിൽ തോൽപ്പിച്ചത് ഒന്നാം റാങ്കുകാരാണ്. ഒളിമ്പിക്സ് ചാമ്പ്യനായ കരോളിന മരനെ അട്ടിമറിച്ച് കൊറിയയുടെ കൗമാരതാരം 17 വയസ്സേ ഉള്ളൂ അൻ സേ യങ് വനിതാ കിരീടം നേടി എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. ഈ വർഷം സാത്വിക് സായ്രാജും ചിരാഗും കളിച്ച രണ്ടാമത്തെ ഫൈനലാണ് ഇത്. രണ്ടു മാസം മുമ്പ് ഈ സഖ്യം തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ 500 കിരീടം നേടിയിരുന്നു. എന്നിങ്ങനെ വിശദാംശങ്ങൾ. കൗമുദി ന്യൂസ് ട്രാക്കിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും നല്ലൊരു ദിവസവും നേരുന്നു.